ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. പിന്നെ ടൈറ്റിൽ കൊടുത്ത പോലെ ഒരു ചെറിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കൂടിയാണ് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ പുതിയ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പഴയ കാർ കുറച്ച് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കാറില്ലാത്തതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ സാധനങ്ങളൊക്കെ കുറച്ച് നേരത്തെ വാങ്ങിച്ച് വെക്കാനും വിട്ടുപോയി. അപ്പോൾ താഴെ സൂപ്പർ മാർക്കറ്റുണ്ട്, അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ ആവശ്യമുള്ള കുറച്ച് അധികം സാധനങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൂണെന്നാണ് സാധനങങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, നൂണിൽ സാധാരണ ഞങ്ങൾ വേറെ ഐറ്റംസൊക്കെ വാങ്ങിക്കാറുണ്ട് ഓൺലൈൻ വഴി, പക്ഷേ ഇതുപോലെ ഗ്രോസറി ഐറ്റംസ് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അവരുടെ ആ പാക്കിങ്ങൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ഇതിപ്പം ഫ്രിഡ്ജിൽ വെക്കേണ്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് അവർ ഡെലിവറി ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ എനിക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആവശ്യമുണ്ടായിരുന്നു. വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടും അതുപോലെ മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടും ഞാൻ വാങ്ങിച്ചു. അരക്കിലോക്ക് 8 ഗ്രംസാണ്. അപ്പം ഒരുപാട് പേര് എന്നോട് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇവിടെ എവിടെ കിട്ടുമെന്ന്. ഇവിടെ മോളിലൊന്നും ഇത് അവൈലബിൾ അല്ല. അപ്പം ഇതിപ്പം നൂണിലുണ്ട്, ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും. അപ്പം ഡെലിവറി ഇത് അടിപൊളിയാട്ടോ. ഈ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, മുട്ട, പാല്, തൈര്, കോഴി, ഇതൊക്കെ നല്ല അടിപൊളി പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത്. അതാ പാക്കിങ് ഉണ്ടോ, ഐസ് ബാഗൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുവേ നൂണിൽ നിന്ന് ഞാൻ ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്, പക്ഷേ ഇതുപോലെ ഗ്രോസറി ഐറ്റംസ് ആദ്യമായിട്ടാണ്. ആ ഒരു പാക്കിങ്ങും പിന്നെ അതുപോലെ നല്ല വിലക്കുറവുണ്ട്. നമ്മൾ മോളിലൊക്കെ പോയിട്ട് വാങ്ങിക്കുന്നതിലും ഒരുപാട് വിലക്കുറവിലാണ് വെജിറ്റബിൾസും അതുപോലെ ഈ ചിക്കനും ഒക്കെ കിട്ടിയത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പാല്, തൈര്, ഇതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ രാത്രിയിലായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേ ഉച്ചക്കായപ്പോഴേക്കും സാധനം കയ്യിൽ കിട്ടി. അപ്പോൾ അതാ ഈ ഒരു പാക്കിനകത്ത് ഇതാ ഇങ്ങനെ ഒരു ജെല്ലുണ്ട്. ഇതിലിങ്ങനെ എഴുതിയിട്ടുള്ളത് ഇത് പുറത്ത് വെക്കാനൊക്കെയാണ്, പക്ഷേ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെയൊന്നും അങ്ങനെ എഴുതാറുണ്ട്, ഒന്നും കൊണ്ടുപോകാറില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്കാണ്ട് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇക്ക പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമല്ലോ എന്ന്. നമ്മൾ വീട്ടിൽ വണ്ടി ഉണ്ടാകുമ്പോൾ നമ്മളതൊന്നും ചെയ്യില്ലല്ലോ, പുറത്ത് മോളിലൊക്കെ പോയിട്ടല്ലേ വാങ്ങിക്കുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ നല്ലതാണെന്ന്. നമ്മൾ സമയവും ലാഭമാണ്, നല്ല വില കുറവുണ്ട്. പിന്നെ ചിക്കൻ ഇവിടെ ഉണ്ടായിരുന്നു, എന്നാലും ഫ്രഷ് ചിക്കൻ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഫ്രഷ് ചിക്കൻ ആണ്. അപ്പം അതും ഇതുപോലെ അവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിഷും ഉണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ അത് വാങ്ങിച്ചിട്ടില്ല. അതുപോലെ ഈ മുട്ട എങ്ങനെയാണ് ഇവർ ഡെലിവറി ചെയ്യാമെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. ഇവിടെ താഴെ സൂപ്പർ മാർക്കറ്റിൽ മുട്ടയൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തെന്നുള്ളൂ. അതുപോലെ ചില ബ്രാൻഡ്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ അതും വാങ്ങിച്ചു. ഓയിലും ബിരിയാണി അരിയൊക്കെ ഉണ്ടായിരുന്നു ഓഫറിൽ. അപ്പോൾ പുതിയ കാർ എടുക്കാൻ വേണ്ടിയിട്ട് ഷോറൂമിലേക്ക് പോകാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ റെഡിയായി നിൽക്കാൻ, എല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഫുഡൊക്കെ റെഡിയാക്കുവാണ്. അപ്പോൾ വെണ്ടക്ക ഫ്രൈയും പിന്നെ ചെറുപയർ കറിയും പിന്നെ ചിക്കൻ ഫ്രൈയും ആണ് ഉണ്ടാക്കുന്നത് ചോറിലേക്ക്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തുകൊണ്ട് പിന്നെ അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും നേരമില്ലായിരുന്നു. പിന്നെ ഫ്രഷ് ചിക്കൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ അതുകൊണ്ട് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ മസാല ഞാൻ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ മസാല കേട്ടോ തേച്ചിട്ടുണ്ടായിരുന്നത്, കാരണം ഇത് തൊലിയുള്ള ചിക്കനാണ്. അപ്പം ഏതായാലും അൽഹാദി ബ്രോസ്റ്റഡ് പൗഡർ ഉണ്ടായിരുന്നല്ലോ, ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വ്ളോഗ് ഷെയർ ചെയ്തിരുന്നല്ലോ ബ്രോസ്റ്റഡ് ചിക്കൻ്റെയും അൽഹാദി സ്പൈസസിൻ്റെ ഒക്കെ. അപ്പം ആ ഒരു ബ്രോസ്റ്റഡ് പൗഡറും അതിൻ്റെ മാരിനേറ്റും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ആ ഒരു അത് മാത്രമേ തേച്ചിട്ടുള്ളൂ ഈ ഒരു ചിക്കനിലേക്ക്, വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പ് വരെ ചേർത്തിട്ടില്ല, അത് മാത്രം തേച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണ്. അപ്പം മറ്റേത് ബ്രോസ്റ്റഡ് ചെയ്യുന്ന പോലെ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഫ്രഷ് ചിക്കന് തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കണ്ടപ്പം പിന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നോർമൽ ചിക്കൻ ഫ്രൈ പോലെയുള്ള ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രോസ്റ്റഡ് ആകുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു പ്രഷറിലൊക്കെ കുക്ക് ചെയ്യണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് വിഭവങ്ങൾ. വൈകിട്ട് പോവാനുള്ളതുകൊണ്ട് തന്നെ ചോറിൻ്റെ കൂടെ വെണ്ടക്ക ഫ്രൈയും ചെറുപയർ കറിയും മാത്രം മതി എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ തൈരും ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഇത് പരിപ്പും തക്കാളിയും കറിയാണ്, അത് തലേ ദിവസത്തെ കറിയാട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ അത് ഫ്രഷ് ചിക്കൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടായ ഒരു ഇതിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പം വിഭവങ്ങൾ കുറച്ച് കൂടിപ്പോയി. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. ഈ ബിരിയാണി, നെയ്ച്ചോറ് അതുപോലത്തെ ഐറ്റംസൊക്കെ നമ്മൾ രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് മടുക്കും. പക്ഷേ ഈ നാടൻ വിഭവങ്ങൾ നമ്മൾ എത്ര കഴിച്ചാലും മടുക്കാത്ത ഐറ്റംസാണ്. അപ്പം എനിക്കും പൊതുവേ ഇതുപോലത്തെ ഐറ്റംസ് ആട്ടാ കൂടുതലിഷ്ടം. ഇക്ക ഓഫീസിൽ പോയതാണ്, അപ്പോൾ ഇക്ക കുറച്ച് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇക്ക വരുമ്പോഴേക്കും റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് ഞാൻ മുമ്പൊരു വ്ളോഗിൽ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഇട്ടിട്ട് ഫോട്ടോസൊന്നും ഷെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്ലീവ് ആണെങ്കിലും ആ ഒരു തുണിയാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു സ്റ്റിച്ചിങ് ആണെങ്കിലും നല്ലോണം മെലിഞ്ഞ പോലെ തോന്നുന്ന രീതിയിലുള്ള ഒരു സ്റ്റിച്ചിങ് ആട്ടോ വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കാറ് എടുക്കാനായിട്ട് പോകുന്നത് ഉമ്മൽക്വേനുള്ള ടൊയോട്ട ഷോറൂമിലേക്കാണ്. നമ്മളിതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാറ് ഏകദേശം 5 വർഷം മുമ്പ് വാങ്ങിയ കാറായിരുന്നു. അന്ന് റോസുവിൻ്റെ ഈ ഒരു ഏജ് ആയിരുന്നു റീനിന്. അപ്പോൾ റീനുമായിരുന്നു അന്ന് കിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അതുപോലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്നത്തെൻ്റെ. അപ്പോൾ അത് ആ ഫോട്ടോസൊക്കെ റോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ പറയുന്നതാണ് ഇനി പപ്പ പുതിയ കാറ് വാങ്ങിക്കുമ്പം അവൾ കീ വാങ്ങിക്കും, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഇതിപ്പം വന്നപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ആൾ. അപ്പം അതിൻ്റെ ത്രില്ലാട്ടോ കാണുന്നത്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ പുതിയ കാറ്, അതൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. റോസ് പിന്നെ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചോക്ലേറ്റൊക്കെ കൈ പിടിച്ചിട്ട് വരുള്ളൂ. അവൾ ഇക്കടെ കൂടെ എന്തൊക്കെയോ സംസാരിക്കാൻ പോയിട്ട് ആളിതാ ചോക്ലേറ്റൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. റോസ് പിന്നെ ചോക്ലേറ്റ് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഫസ്റ്റ് പോലെ റീൻ്റെ അടുത്തേക്കാണ് ചോക്ലേറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അത് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാട്ടോ പിന്നെയും. അപ്പോൾ അതാ റോയിമോള് അത് പിടിച്ച് വലിക്കാൻ നോക്കുകയാണ്. റോയിമോൾക്ക് ചോക്ലേറ്റൊക്കെ കണ്ടപ്പോൾ നല്ലോണം മനസ്സിലാവും, ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റോയിമോളെടുത്ത് പിന്നെ അവളെ ഇതൊന്നും നടക്കില്ല.
അപ്പോൾ പേപ്പർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ദാ കാറെടുക്കാൻ പോവുകയാണ്. എനിക്ക് ഈ കാറിൻ്റെ ഡീറ്റെയിൽസൊന്നും അങ്ങനെ വല്ലാണ്ട് പറയാനൊന്നും അറിയില്ല കേട്ടോ. കുറച്ച് പേരുകൾ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഓരോ കാറിൻ്റെ പേരുകളൊന്നും വല്ലാണ്ടൊന്നും അറിയില്ല. അപ്പോൾ ദാ അൺവീൽ ചെയ്യുകയാണ്. ഞാൻ അൺബോക്സ് ചെയ്തിട്ട് എനിക്ക് ശീലമുള്ളൂ, അൺവീൽ ചെയ്തിട്ടുള്ള ശീലമില്ല. അപ്പോൾ ദാ റോസ് തന്നെ കീ വാങ്ങിച്ചു. അവളെ വലിയൊരു ആഗ്രഹമായിരുന്നു റീനു വാങ്ങിച്ചത് കണ്ട ശേഷം. അപ്പോൾ വണ്ടി ടൊയോട്ടോയുടെ ലാൻഡ് ക്രൂയിസർ പ്രാഡോ ആണ്. നമ്പറൊക്കെ പഴയ വണ്ടീൻ്റെ നമ്പർ തന്നെ കേട്ടോ. മുമ്പത്തെ വണ്ടി എടുത്തപ്പോൾ റീനു ഇതുപോലെ ഫ്രണ്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇപ്പം റോസു അതേപോലെ തന്നെ ചെയ്യുവാണ്. റീന് ചോക്ലേറ്റ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു മുമ്പ് വണ്ടി എടുത്ത സമയത്ത്. അപ്പം ഇപ്രാവശ്യം അവൾക്ക് ചോക്ലേറ്റ് കിട്ടിയപ്പം അതൊക്കെ എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ബാക്കിൽ സീറ്റുണ്ട് കേട്ടോ, അപ്പോൾ അത് വെച്ച് തരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവരോട്. ഇപ്പോൾ റൂയി മോൾ ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ആളും ഉറങ്ങി കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് കാറെടുത്ത വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഏതായാലും നിങ്ങളുമായിട്ട് എല്ലാതും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിട്ടതാ കേട്ടോ. എന്തായാലും ഇന്നത്തെ വ്ളോഗ് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമുണ്ടാവും, കുറച്ച് പേർക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്തായാലും നമ്മളിപ്പം നമ്മുടെ എല്ലാ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി ഷെയർ ചെയ്തതേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് കഴിഞ്ഞ വീഡിയോയുടെ ഗിവ് എവേ ഉണ്ടല്ലോ, അതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗിവ് എവേ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഗിവ് എവേക്ക് ഗിഫ്റ്റ്സ് സ്പോൺസർ ചെയ്യുന്നത് ഉമ്മൽക്വേനുള്ള അൽഹാദി സ്പൈസ് ആണ്. അപ്പോൾ അവർ 10 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അവരുടെ സ്പൈസ് പൗഡേഴ്സ് എല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു മിക്സാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രോസ്റ്റർ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗിലാണ് ഈ ഒരു ഗിവ് എവേ ഉള്ളത്. അപ്പോൾ ആ ഒരു ലിങ്ക് ഞാൻ ഇവിടെ കമൻറ്റ് പിക്കറിൽ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുവാണ്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കമൻ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൽഹാദി സ്പേസ്, നിങ്ങളുടെ പേര് സ്പേസ്, പിന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരവാണ് കമൻ്റ് ഇടാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ കഴിഞ്ഞ ഗിവ് അവേയിൽ എത്ര പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്ന് നോക്കാം. പിന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എയിൽ ഉള്ളവർക്ക് മാത്രമേ ഡെലിവറി ഉള്ളൂ, നാട്ടിലുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ യു എയിൽ ഉള്ളവർക്കായിരിക്കും ഗിഫ്റ്റ് കിട്ടുന്നത് കേട്ടോ. വിൻ ചെയ്യുവാണെങ്കിൽ ഗിഫ്റ്റ് കിട്ടുന്നത് അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗിവ് അവേയിൽ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റായിട്ട് ഈ ഒരു കമൻറ്റ് ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമൻറ്റ് ചെയ്തത് 2545 പേരാട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ വിന്നറെ നമ്മൾ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തു. ഷഫാന സൽമാൻ ആണ് നമ്മുടെ ഫസ്റ്റത്തെ വിന്നർ. കമൻ്റ് ഇട്ടത് ശരിയാണ്, കംഗ്രാറ്റ്സ് ഷഫാന. രണ്ടാമത്തെ ആൾ ജസ്ന കെ പി, കമൻ്റ് ഇട്ടത് ശരിയാണ്, കംഗ്രാറ്റ്സ് ജസ്ന. പിന്നെ മൂന്നാമത്തെ ആൾ ഷാസി, അതും കമൻ്റ് ശരിയാണ്, കംഗ്രാറ്റ്സ് ഷാസി. ഇനി നാലാമത്തെ ആൾ സന സനു, കംഗ്രാറ്റ്സ് സന സനു, കമൻ്റ് ശരിയാണ്. അഞ്ചാമത്തെ ആളുടെ പേര് ഫാരിസ ഷെബീർ, കംഗ്രാറ്റ്സ് ഫാരിസ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അടുത്തത് രസ്ന എം, ഹെന്ന ഫത്തിമ എന്നാണ് കൊടുത്തിട്ടുള്ളത് അവരുടെ പേര്. അടുത്ത ആള് സിയ ഫത്തിമ, കമൻ്റ് ശരിയാണ്, കംഗ്രാറ്റ്സ് സിയ. അടുത്തത് ഷാ ഷാ, റയാൻ റയാൻ, ഓക്കെ റയാൻ, കംഗ്രാറ്റ്സ് റയാൻ. അടുത്ത ആൾ മുഹമ്മദ് സിറാജ്, കംഗ്രാറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും കംഗ്രാറ്റ്സ് കേട്ടോ. ഇനിയുണ്ട് സെലക്ട് ചെയ്യാൻ, അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം. അടുത്ത ആൾ റഹീന നൗഷാദ്, കംഗ്രാറ്റ്സ് റഹീന. അപ്പോൾ ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഡീറ്റെയിൽസ് ഞാൻ പിൻഡ് കമൻറ്റിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.